എന്താണ് കല്യാണച്ചെക്കനും അച്ഛനും കൂടി രാവിലെ തന്നെ? പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എന്നാലും പിന്നെ കല്യാണ പെണ്ണ് മാറിപ്പോയെന്നാ യുവൻ പറയുന്നേ. അല്ല, യുവൻ പറയുന്നതിലും കാര്യമുണ്ട് ശ്രീധരൻ. എന്നാ ചല്ലേ, എനിക്ക് വലിയ തിരക്ക്, എനിക്ക് ഇവിടെ തിരക്കുണ്ട്. അതെങ്ങനെ രാമനായരെ, ഹൈദരാബാദിലേക്ക് ഇയാളുടെ അഡ്രസ്സിലേക്കല്ലേ പെണ്ണിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തത്? അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മള് കല്യാണത്തിന്റെ കാര്യങ്ങൾ നീക്കിയത്? ആ പറഞ്ഞതിലും കാര്യമുണ്ട് മോനെ. അല്ലച്ച, ഫോട്ടോ അയച്ചു നമ്മള് ശരിയാണ്. പിന്നെ പക്ഷെ ദാ ഈ ഫോട്ടോയാണ് അയച്ചത്. ഈ ഫോട്ടോയ്ക്ക് എന്താ കുഴപ്പം? അല്ല, ഇതില് ഇരിക്കുന്നത് പെണ്ണെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പൊ നിൽക്കുന്നത് ആരാണോ? അതല്ല, എന്റെ രാജേന്ദ്ര. ഈ നിൽക്കുന്നവളാണ് എന്റെ രണ്ടാമത്തെ പെങ്ങളിൽ ലളിത. ഇവളെയാണ് തനിക്ക് കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്കുള്ള പടം കിട്ടാത്തോണ്ടാ ഇതെടുത്തയച്ചത്. പറഞ്ഞതാണ് ഞാനും പറഞ്ഞത്. അവക്ക് എന്നാ കുഴപ്പം? ഒരു കണക്കിന് ഇളയതിനേക്കാൾ മിടുക്കിയ വിള. അല്ലേലും അവസാന നിമിഷം മാതിരി വർത്താനം പറഞ്ഞാൽ എങ്ങനാ? കേട്ടോ രാജേന്ദ്ര, പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലാന്ന് അറിഞ്ഞിട്ടും അല്ല സിനിമ അഭിനയുണ്ട്. അതൊരു കുറവാന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ടും പെണ്ണിനെ കെട്ടിച്ചേരാന്ന് വെച്ചത് കുടുംബം നല്ലതാണല്ലോ എന്ന് വെച്ചിട്ടാ. അല്ലാതെ തന്റെ സൗന്ദര്യവും പദവിയും ഒന്ന് കണ്ടിട്ടല്ലാന്ന് അറിയാലോ. രാമൻ നായരെ, ഈ വാക്കെന്ന് പറയുന്നത് ആടിത്തവും പാരമ്പര്യമുള്ള തറവാടികൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇനി പറ, ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോ കാര്യങ്ങൾ കാര്യങ്ങളുടെ രീതിയിൽ തന്നെ നടക്കട്ടെ. അതാണല്ലോ വലിയ കാര്യം. അത്രേ ഉള്ളൂ കാര്യം? ഗോൾ അടിച്ചല്ലോ കള്ളൻ. ഇതെന്താ ഇവിടെ ഇരിക്കണേ? സെൻട്രൽ സീറ്റ് ഇരിക്കുന്ന സേഫ്. ആക്സിഡന്റ് ഉണ്ടായാലും നമുക്കൊന്നും പറ്റിയല്ലോ. ഇവിടെ ഉണ്ടല്ലോ സെൻട്രൽ സീറ്റ്. ഇങ്ങോട്ട് ഇരുന്നാ മതി, ഇങ്ങോട്ട് ഇരിക്കാൻ. അങ്ങോട്ട് സ്ഥലം വേണ്ടേ?